ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു മുട്ട ചിക്കിയതാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പലതരത്തിൽ മുട്ട ചിക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിപ്പോൾ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്നും മുരിപ്പിച്ചെടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴണ്ട് വരുന്നത് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള വേഗം വഴലാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ വേഗം നടക്കും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുറച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇതേപോലെ വഴറ്റിയെടുക്കാം. ഇത് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മുട്ടയിലാണിത് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് മസാലപ്പൊടിയുടെ ആവശ്യമില്ല. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ സ്പൂണോളം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു അര സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇടുക, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി നല്ല എന്താ പറയുക, നല്ല ജ്യൂസി പോലെ ആയിട്ട് ഇതേപോലെ വരണം. അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം വെളിച്ചെണ്ണ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ചതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ മുട്ട റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുരിപ്പിച്ചെടുക്കേണ്ടവർക്ക് മുരിപ്പിച്ചെടുക്കാം, അല്ല നല്ല ജ്യൂസി ടൈപ്പാണ് വേണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം മുരിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുട്ട റോസ്റ്റെന്നോ മുട്ട ചിക്കിയെന്നോ എങ്ങനെ വേണമെന്ന് നമുക്ക് വിളിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ.